ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാം ചെയ്യണം. വിവാഹം തടഞ്ഞു വെച്ച് എൻ്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും കെട്ടഴിച്ചു വിടണം. I want to eat, make love, one night stands, in a casual sex, seductions, അങ്ങനെ എല്ലാ കോമഡി എൻജോയ് ചെയ്യണം. ഈ കൊച്ചിയിലിതെല്ലാം ഉണ്ടാവും, നിനക്ക് എല്ലാം ചെയ്യാം. പക്ഷെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നീ ഒരു മലയാളിയാണെന്ന് ഒരു കുഞ്ഞു പോലും അറിയരുത്. വേറെ ഏത് ഭാഷക്കാർക്കും ഇവിടെ എന്ത് തരവഴിയും കാണിക്കാം, പക്ഷേ പെണ്ണ് മലയാളിയാണെന്ന് അറിഞ്ഞാൽ മോളെ അപ്പ സദാചാര പോലീസ് ഇറങ്ങും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അടുത്ത നോവൽ ഞാൻ കൊച്ചി മട്ടാഞ്ചേരി ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഈ യൂഷ്വൽ പോർച്ചുഗീസ്, ഡച്ച്, വൈപ്പിൻ, പൂഞ്ഞിക്കര സ്റ്റഫൊന്നുമല്ല. എറണാകുളം പോലുള്ളൊരു മെട്രോയുടെ ഷെയ്ഡിൽ കിടക്കുന്ന യുനോ ഒരു ഷെയ്ഡി ഡൗൺ ടൗൺ, അത് വെച്ചിട്ടുള്ളൊരു വിഷ്വൽ നോവലാണ്. അങ്ങനെ അവിടെ താമസിച്ച് എഴുതണമെങ്കിൽ ഇറ്റ്സ് എ കോസ്റ്റ്ലി സ്റ്റഫ്. എറണാകുളത്തെ ഹോട്ടൽസിനേക്കാൾ റെൻറ്റ് കൂടുതലാണ് അവിടുത്തെ ഒരു ചെറിയ ഹോം സ്റ്റേക്ക് പോലും. ചെറിയ സെറ്റപ്പൊന്നും കിട്ടത്തില്ലേ? എൻ്റെ കയ്യിൽ അതിന് മാത്രം കാശൊന്നുമില്ല മോളെ. ലാഭത്തിൽ നടക്കുന്ന ഒരു കമ്പനി അടച്ചു പൂട്ടുന്നതിന് തുല്യ ഒരു വിവാഹമോചനം. ഒരു സ്ഥലമുണ്ട്, അൽത്താസിൻ്റെ ഫ്രണ്ട് ഒരു രവിശങ്കർ, അയാൾക്ക് അവിടെ ഒരു ലോഡ്ജുണ്ട്. അങ്ങനെ പ്രോപ്പറായി റൺ ചെയ്യുന്ന ലോഡ്ജൊന്നും അല്ല, അയാളുടെ ഫാമിലിയുമായി അടുപ്പമുള്ളവർ, പഴയ ജോലിക്കാർ, അവരൊക്കെ അവിടെ താമസിക്കുന്നത്. ട്രിവാൻഡ്രം ലോഡ്ജ്, അതാണ് ആ ലോഡ്ജിൻ്റെ പേര്. കായലിൻ്റെ തീരത്താണ്. അതിൻ്റെ ബാൽക്കണിയിൽ പണ്ട് ഇവർ ഫ്രണ്ട്സെല്ലാം ഒത്തുകൂടി വെള്ളമടിക്കുമായിരുന്നു. രവിശങ്കറിൻ്റെ വൈഫ് മരിച്ച് പിന്നെ അത്ര ഒത്തുകൂടലൊന്നും ഉണ്ടായിട്ടില്ല. ഐ നീഡ് എ പ്ലേസ് ദേ സെറീന. ആ സ്ഥലം എന്നെ കാത്തിരിക്കുന്ന പോലെ. നീ കൊച്ചു വസ്തു പരിപാടിക്ക് നിർത്ത് കേട്ടാ, ഇതുപോലൊരിടത്തും കിട്ടാനില്ല. ഇതാർക്കും വേണ്ട. നീ ഒരു മൊബൈൽ സംഘടിപ്പിര്, വേണ്ട ഒരുത്ത. ഇവനത് കണ്ട് മടുക്കൂലെന്നാണ്. ഇതെന്തോന്നിത്ര കാണാൻ, ആകെ 3 കാര്യങ്ങളല്ലേ ഉള്ളൂ. ഇക്കൊക്കെ അങ്ങനെയൊക്കെ പറയാം, ഇല്ലാത്തവനറിയാം എൻ്റെ വിഷമം. ഉണ്ടാക്കണം. ഈ ബസ് സ്റ്റാൻഡിന് ചുറ്റും എത്ര പൊട്ടാസുകളുണ്ട്, നീ എന്താ ഇതുവരെ ഒന്ന് ട്രൈ ചെയ്യാത്തത്? എത്ര കാലമെന്ന് വെച്ചാ എനിക്ക് അവരൊക്കെ കാണുമ്പോൾ തന്നെ മുട്ടിടിയാണ്. നമ്മളെക്കാലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരല്ലേ, അതുകൊണ്ടല്ലേ പേടിക്കേണ്ടാത്തത്. അവരറിഞ്ഞു നോക്കിക്കോളൂ. ആ, നിനക്ക് പറ്റിയൊരാളെ ആ തോന്നിക്കുന്നു. ഇവളെ ഞാൻ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. എവിടേക്കാ നീ? വാ. പോയി. ഇതിനൊക്കെ ഒരു ഭാഗ്യം വേണം. സാരമില്ല, നമുക്ക് നാളെ മറ്റന്നാളോ ശരിയാക്കാം. നീ ഡസ്പാവല്ലേടായി? ഞാനതിന്റെ മുഖം പോലും കണ്ടില്ലല്ലോ. മുഖത്തിലൊന്നും ഒരു കാര്യവും ഇല്ല. ചെല്ലാ ഇനി എത്ര മണിയാ? അബ്ദുക്കാക്ക് അവളുടെ മുഖല്ലേ കണ്ടത്? ഇതിലുണ്ടാടേ അവളുടെ മുഖം. ഇതാണ് മോങ്ങളുടെ പുസ്തകം, ഫേസ്ബുക്ക്. കന്യകാ മേനോനോ? വേറൊരു പ്രൊഫൈൽ ഉണ്ട്, കന്യകാ തമ്പി എന്ന് പറഞ്ഞു. പക്ഷെ ഇതിലാണ് കൂടുതൽ ഫോട്ടോസ്. ഈ ചേച്ചി നാളെ ഇവിടെ വരുമോ? ഇത്ര ഭംഗിയൊന്നും പ്രതീക്ഷിക്കണ്ട, ഇത് ക്യാമറ ട്രിക്കാ. അപ്പൊ ഞാനൊന്നും പോയിട്ടില്ല. ഇങ്ങോട്ട് ചോദിക്കും, സ്വല്പ ചില്ലറ തടഞ്ഞ അപ്പ കുറ്റിയും പടച്ചോണ്ട് പോണവനാ. കൊള്ളാം, ഇവർ നന്നായിട്ട് കൊള്ളാം, നന്നായിട്ടുണ്ട്. ഞാൻ പൊക്കോട്ടെ എന്നാ, നാളെ വരാട്ടാ. ചേച്ചി, ഈ ഉദ്ഘാടനത്തിനൊക്കെ നമ്മളൊരു ഡിസ്കൗണ്ട് കൊടുക്കുന്ന ഇതിനെ കണ്ടാൽ മതി. അങ്ങോട്ട് ഉറപ്പിക്കേ. 500 ഒക്കെ എൻ്റെ പട്ടി വരും. നീ ഒരു ലാസ്റ്റ് പറ. 750 രൂപ കുറയില്ല. ഓക്കേണോ? എന്നാ പിന്നെ 3 ആഴ്ചയായിട്ട് തന്നാ മതിയാ. ഇതെന്താണ് വാഷിംഗ് മെഷീനാ? ഇൻസ്റ്റാൾമെന്റ് കൊടുക്കാൻ. ഇത് നീ എനിക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തന്നാ മതി, കാര്യം നടക്കട്ടെ. അല്ല, എങ്ങോട്ട് പോവും? ആ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ഒറ്റ ലോഡ്ജിലോട്ട് ഞാനില്ലട്ടാ. എന്നാ പിന്നെ എന്റെ ലോഡ്ജിലോട്ട് പോവാം. അവിടെ വേറെ താമസക്കാരില്ലേ? എല്ലാവരും 9 മണിയാകുമ്പോൾ ഉറങ്ങും. ഈ അകത്ത് റേഡിയോ നല്ല ഉറക്കം വെച്ചിറങ്ങി പുറത്തോട്ട് ശബ്ദമൊന്നും കേൾക്കൂല. ഹലോ, ഇത്രമാത്രം ശബ്ദം കേൾക്കാതെ എന്തുവാ? അല്ല, അത് അവന് കൊച്ചു പുസ്തകമൊക്കെ വായിക്കുന്നതിന്റെ കുഴപ്പാ. നീ കാര്യമാക്കണ്ട. നീ മന്ദബുദ്ധിനെ പോലെയാണെങ്കിലും ആള് വെള്ളവനാണല്ലോ. എന്തു പെട്ടെന്നാണ് ഉണർന്നത്. പിന്നെന്താണ് പറയേണ്ടത്? എന്നെ കണ്ട നിന്റെ ചേച്ചിനെ പോലെ തോന്നോ? കിണിക്കണ്ട, അവിടെ ചെന്ന് വല്ല കുഴപ്പം പറഞ്ഞാലേ ഞാനെല്ലാം വിളിച്ചു പറയും. എനിക്ക് വെളുപ്പിന് മുമ്പ് പോകാനുള്ളതാ, നീ ഇങ്ങോട്ട് വന്നേ. മോളുടെ സഹോദരനായതുകൊണ്ട് പറയല്ല, ഈ ലോഡ്ജിൽ ഒരു ദുസ്വഭാവം ഇല്ലാത്ത ഒറ്റ ഒരുത്തൻ ദാ ഈ അബ്ദുവ. ബാക്കി സകല എണ്ണവും കണക്ക. എനിക്ക് കുഴിയിലോട്ട് പോകാൻ പ്രായമായതുകൊണ്ടാ ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. അല്ല, മോളുടെ കെട്ടിയോ എന്തു ചെയ്യുന്നു? പട്ടാളത്തിലാ. ഇവന് കൊച്ചിനല്ലോ നോക്കുന്നുണ്ടോ? ആ ഒരുപാടിനത്തിനാ നോക്കിയതാ, ഒന്നും അവന് പിടിക്കുന്നില്ല. ഇനി അവൻ്റെ നോക്കട്ടെ. എവിടെ നാണം കുണിയാ? പെണ്ണുങ്ങളുടെ മുഖത്തൊന്ന് നോക്കണമെങ്കിൽ ചുമട്ട് തൊഴിലാളികളെ കൊണ്ട് പൊക്കി എടുപ്പിക്കണം ആ മുഖം. ശരിയാ, പെണ്ണിന്റെ ശബ്ദം കേട്ടിട്ടുള്ള വരവ. സൂക്ഷിച്ചു നോക്കണ്ട, അബ്ദുവിന്റെ സഹോദരിയാ. ലാസ്റ്റ് ബസ് 12:30. 12:30 ലാസ്റ്റ് ബസ്. നീ എങ്ങോട്ടേ ധൃതി പിടിച്ചിട്ട്? നിന്റെ എന്തെങ്കിലും ഇവിടെ കുഴിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതിപ്പോ എങ്ങോട്ടാ? ഈ ഇടവഴി മൂത്രപ്പരിയൊന്നും നമുക്ക് പറ്റില്ലട്ടാ, അതിന്റെ കാലൊക്കെ കഴിഞ്ഞു. ഏതെങ്കിലും ലോഡ്ജിൽ റൂം എടുത്തിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് തരാനുള്ള പൈസ എന്ന് പറയൂ, അതുകൊണ്ടാണ്. ഓ എന്റെ അമ്മച്ചി, ഇത് ഏത് നേരത്താണാവോ? ചേച്ചി കാശില്ലാത്തോണ്ടാണ്. എങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്, എന്റെ വീട്ടിലേക്ക് പോവാ. അവിടെ വലിയ സൗകര്യങ്ങളൊന്നുമില്ല. അല്ല, നിനക്കിപ്പ എന്തിനത്ര സൗകര്യം? ഇവിടെ തിണ്ടി ഒരു ഓട്ടോ വിളിക്കടാ. ചേച്ചിയുടെ പടം ഈ കമ്പ്യൂട്ടറിലൊക്കെ ഉണ്ടല്ലേ? കമ്പ്യൂട്ടറിലാ? ആ കടയിൽ നിൽക്കണ ചെറുക്കൻ കാണിച്ചെന്നല്ല, ചേച്ചിയുടെ പടം കമ്പ്യൂട്ടറിൽ ഫേസ് ക്രീമില് ഫേസ്ബുക്ക് അങ്ങനെ എന്തോന്ന് പറഞ്ഞത്. ആ അതാ ബ്രോക്കർ ചേർക്കാൻ പറ്റിച്ച പണിയാ. ഓ ഒരു കാര്യമില്ലെന്നേ, അതില് നമ്പർ കണ്ട് വിളിക്കുന്നവന്മാരൊക്കെ നിന്നേലും കഞ്ഞിയാളാ. ഓട്ടോ വിളിക്കടാ, ഓട്ടോ ബാബുവിന്റെ ഓട്ടയാ. ഓട്ടോ ദേ നമ്മളവിടെ ഇരുന്നപ്പോ കേറി വന്ന ചേട്ടനേതാ? ഷിബു വെള്ളായനെയാണ്, സിനിമാ മാസികയിലെ റിപ്പോർട്ടറാണ്. ഓ സിനിമയിലാണാ? വെറുതെ അല്ല, എന്തൊരിതാ കാണാൻ, എന്ത് കളറാ! ഫുൾ മേക്കപ്പാണ്, എപ്പോഴും പൗഡർ ഇട്ടുകൊണ്ടിരിക്കും. അതാ അയാള് കേറി വന്നപ്പോ എന്തൊരു മണാ. ഇതാരാണ് ചേച്ചി? അനിയനാ, 12:30 ബസ്സിന് പോണം, അവന് ഭയങ്കര വിശപ്പെന്ന്. പുറകില് കുളിമുറിയുണ്ട്, പോയി കുളിച്ചിട്ട് വാ. കുളിക്കണോ? പിന്നെ കുളിക്കാതെ ഇതാ സോപ്പ്. ആ ഓട്ടോയിൽ ഇരുന്നപ്പോ എന്തൊരു ഉളുമ്പ് നാറ്റായിരുന്നു. വൃത്തിയായിട്ട് കുളിക്കാന്ന് വെച്ചാ അറിയാലോ അല്ലേ? കുളിയില്ല, നനിയില്ല, ഓരോ മാരണങ്ങള്.